എന്താണ് പണിയെന്ന് വെച്ചാൽ ഓണം വന്നു. ഓണമല്ലേ, ഓണത്തിന് നമുക്ക് ചില കാര്യങ്ങൾ മാത്രം കാണിക്കാം. അപ്പോൾ അമ്മച്ചി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രം, നമ്മൾ ഒരു പാത്രം വെച്ചു, അതിൽ കുറച്ച് വെള്ളം വെച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അതനുസരിച്ചിട്ടുള്ള ചില പാത്രങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. ഓട്ടുരുളി അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സൗകര്യവും ഇതാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അച്ചാറും അതിൻ്റെ ലോകവുമായിട്ട് നടക്കുന്നതാണ്. നമുക്കങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം വെച്ചു, അതേക്കുറിച്ച് നമ്മൾ ട്രഡീഷണൽ പച്ചടിയാണ് വെക്കുന്നത്, ഓണപ്പച്ചടി. ഏത്തപ്പഴം കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഏത്തപ്പഴം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ രണ്ട് ഡിഷ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ, എന്നിട്ട് കുറച്ച് പച്ചവളവും കൂടെ, ഒരു രണ്ട് പച്ചവളവിന് വേണ്ടിയിട്ടുള്ള പച്ചവളവും കൂടെ ഇതിലോട്ട് കൊടുക്കാം. ഓക്കെ, ആ ഇന്ന് ഇതിനെ ഒന്ന് കുടിക്കും. ഇത്തിരി ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നമുക്കിതിനെ അടച്ച് വയ്ക്കാം. ഒരു ഇത്തിരി ഉപ്പ് പൊടിയേ. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം പച്ചടി. നമ്മൾ സാധാരണയായിട്ട് വെള്ളരി പച്ചടിയാണ് അന്ന് വെക്കുന്നത് ഓണത്തിന്. ഇന്നൊരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് ചേർത്തിട്ട് ഏത്തപ്പഴം പച്ചടി വയ്ക്കണം കേട്ടോ. ആ അപ്പോൾ അതെ, ഏത്തപ്പഴം നന്നായിട്ട് വേവുന്നുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിക്കുന്നതാണ്, ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് നിങ്ങൾ കാണണമല്ലോ. ഏത്തപ്പഴം അമ്മച്ചി നന്നായിട്ട് ഉടച്ചു വെച്ചു. നമ്മൾ സാധാരണയായിട്ട് വെള്ളരിക്ക പച്ചടിയാണ് ഇടുന്നത്, പക്ഷേ ഉണ്ടാക്കുന്നത് ഓണത്തിന്. ഇന്ന് ഏത്തയ്ക്ക പച്ചടി വെച്ച് കാണിക്കുന്നതാണ് കേട്ടോ. തേങ്ങയും കടുകും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയാണ് അരച്ചെടുത്തത്. അത്രയും അരച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ഒന്നര ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള തേങ്ങയും മറ്റും. ഞാൻ ഈ കാണിക്കുന്നത് നമ്മളുടെ രീതിയാണ്, ഞാൻ പ്രത്യേകം പറയാം. ഇതുപോലെ ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ രീതിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം എന്നേ ഉള്ളൂ. തൈര് ഒഴിച്ചു കൊടുത്തു, നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പഴിച്ച് ഒത്തിരി ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം ഞാൻ അമ്മയുടെ പറഞ്ഞു, കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊരു മധുര പച്ചടിയാണ് എങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തു. നമ്മളെപ്പോഴും പറയാം, നമ്മൾ പരലുപ്പാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ട് അതിനെ ഇളക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഇനി തീ വെച്ച് കൊടുത്ത് ഇതാക്കണ്ട, കടുക് താളിച്ച് ഇട്ട് കൊടുക്കുന്ന പണിയാണ് ഇനി. അപ്പം അമ്മച്ചി ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അമ്മച്ചി തന്നെയാണ് ഓണസദ്യ ഉണ്ടാക്കുന്നത് വീട്ടിൽ. അപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഇതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് താളിച്ച് ഒഴിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളുടെ രീതിയാണ്, ഇത് ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യുന്നത് എന്തിന് എന്നും പറഞ്ഞ് കമൻറ്റുകൾ വരുന്നവരോട്, ശ്രദ്ധയ്ക്ക് നെഗറ്റീവ് പറയുന്നവരോടാണ്, ഞങ്ങളുടെ രീതിയാണ്. കടുകിട്ട് കൊടുത്തു, കടുക് പൊട്ടട്ടെ. എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ഇവിടെ ജീവിക്കാം, ഇവിടെ ഓരോന്ന് ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊരു ഒരു മനുഷ്യൻ കൊടുക്കേണ്ട സ്വാതന്ത്ര്യം എന്നത് കേട്ടോ. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, എന്തൊക്കെ മോശം വർത്തമാനങ്ങളാണ് ആൾക്കാർ പറയുന്നത്. ഉള്ളി ചെറുതായിട്ട്, ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ഇതായി വന്നു, വഴന്നു വന്നപ്പോൾ വറ്റൽ മുളക് മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ അമ്മച്ചി കുറച്ച് എണ്ണ മാത്രമേ അതിൽ ഒഴിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് എണ്ണയുടെയും കൂടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊഴിച്ചു. അപ്പോൾ അതിലോലെ മൂത്ത് വരുമ്പോൾ നമുക്കിതേ മൂത്തിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷൻ നമുക്കതേ ഇൻഡോറാണ്, ഇൻഡോർ ആണ് നമുക്കിതിനെ പറ്റുമെന്നുള്ളു കേട്ടോ. കടുക് തളിച്ച് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇളക്കണ്ട, നമുക്ക് പിന്നെ കഴിക്കാറാകുമ്പോൾ ഇളക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അടുത്തത് നമ്മളിതേ പുളിശ്ശേരി വയ്ക്കാൻ പോവുകയാണ്. പുളിശ്ശേരി വയ്ക്കാനായിട്ട് പാൻ വെച്ചു കൊടുത്തു. നമുക്കേ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങളല്ല നമുക്കുള്ളത്. നമ്മൾ എന്നും കറികളൊക്കെ വയ്ക്കുന്ന പാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷം ഓണത്തിനാവട്ടെ, ഒരു നമ്മളൊക്കെ ഇല്ല, ഞാനൊക്കെ ഉണ്ട് ജീവനോടെ ഉണ്ടെങ്കിൽ നല്ല വേറെ നല്ല പാത്രങ്ങൾ ഒഴിച്ചിട്ട് ഓണസദ്യ ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം വെച്ച് ഉള്ളതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഏത്തയ്ക്ക തന്നെ ഇട്ട് കൊടുത്തു, രണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തു. ഇതും ഞങ്ങളുടെ രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഏത്തയ്ക്ക പുളിശ്ശേരി തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഏത്തയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കണം. പക്ഷേ മുളക് പൊടി ഇട്ട് കൊടുത്തു, അങ്ങനെ നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഉപ്പ് പൊടി ഇട്ട് കൊടുത്ത്, ഉപ്പ് പൊടി ഇട്ട് അതിനെ ഒന്ന് ഇളക്കി. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോൾ ഇത് നല്ലതുപോലെ വേവും. അപ്പോഴേ നമുക്കിവിടെ സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇന്നിവിടെ സാമ്പാർ മസാല പൊടിക്കുന്ന
ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനിടയ്ക്ക് ചേച്ചി സാമ്പാർ മസാല പൊടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വെന്തപ്പോൾ അതിന് നന്നായി ഉടച്ചെടുത്തു. ഏത്തപ്പഴത്തിനെ നന്നായി ഉടച്ചെടുത്തു കേട്ടോ, നന്നായി ഉടച്ചത്. അപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് അതൊക്കെ പിന്നിരി പറഞ്ഞ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഇങ്ങനത്തെ സദ്യ ആയിരിക്കുമല്ലോ. ഞാൻ അന്നത്തത് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളി, ജീരകം, ശകലം, ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, പച്ചമുളക്, തേങ്ങ, ഇത്രയും കൂടി നന്നായി അരച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇതും ഒന്ന് ചൂടാവട്ടെ, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ഇരുന്ന് ഒന്ന് ചെറിയ തീയൊക്കെ വെച്ചുകൊടുത്ത് ചൂടാക്കി. ഇനി നമ്മൾ തൈരാണ് ഇനി ഇനി ഉപയോഗിക്കുന്നത്. ഇത് അരപ്പ് കലക്കി ഒഴിക്കുന്നതാണ് കേട്ടോ. അരപ്പ് കലക്കി ഒഴിച്ച് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം അമ്മച്ചി അതിൻ്റെ അവസാനം വരെ ഒഴിക്കും. എന്നിട്ട് അതിനെ നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ വെന്ത് തിളച്ച് വരും. ഈ പുളിശ്ശേരിയുടെ രുചി ഉണ്ടല്ലോ, ഒരുന്നും വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയണേ. ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ കഥച്ചിത് നമ്മുടെ കിറ്റ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇത് നമ്മുടെ ഇഞ്ചിയും നാരങ്ങയും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്, പുളിയിഞ്ചിയൊക്കെ. അപ്പോൾ ചേച്ചി സാമ്പാർ പൊടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ് കേട്ടോ. അപ്പോൾ തീ ഉറച്ച് വെച്ചിട്ട് ഇനി നമ്മൾ തരി കട്ട തൈര് കേട്ടോ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കട്ട തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒഴിക്കാൻ പറഞ്ഞു ശകലം വെള്ളം ചേർത്ത് ഒഴിക്കാൻ പറഞ്ഞു. പോരാ തൈര്, ഇനിയും തൈര് വേണമെന്ന് തോന്നി. അപ്പോൾ പിന്നെയും നമ്മൾ തരി കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയപ്പോൾ നമുക്ക് നന്ന വെളിച്ചം ഒട്ടും ഇല്ലാതായി കേട്ടോ. അമ്മയ്ക്ക് ഉപ്പൊക്കെ ഓക്കേണേ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് തുറഞ്ഞമ്മ കേരളീയ വേഷം തിരഞ്ഞിട്ട് വേണം ഇന്ന് ഓണത്തിൻ്റെ സദ്യയിലെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് കേരളീയ വേഷം തിരിച്ച് നിന്നുണ്ടാക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനെയും തിളപ്പിച്ച് ഒന്ന് ചൂടാക്കി മാറ്റിവെച്ച് എന്നിട്ട് പാത്രം വെച്ച് കൊടുത്ത് ആ ഒരു പാത്രത്തിന് നമ്മൾ എല്ലാത്തിനും എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് തളിച്ചെടുക്കാം. അപ്പോൾ ഒരു ദിവസം കാണിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചതേ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കടുക് പൊട്ടിക്കാം. സെയിം പ്രോസസ്സ് തന്നെ, ചെറിയ ഉള്ളിയും നമ്മുടെ എന്താ വറ്റലുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഭംഗിക്ക് നമ്മൾ ഇട്ടില്ലായിരുന്നേ. അപ്പോഴേ ഞാൻ സത്യം പറഞ്ഞാൽ കറണ്ടൊക്കെ പോകുന്നത് കൊണ്ട് എൻ്റെ ഒരു മൂടും പോയപ്പോൾ, കറണ്ട് പോകുമ്പോഴേ നമുക്ക് അതിന് പ്രകാശവും കിട്ടാതെ വരും. അപ്പോൾ ആ മൂടൊക്കെ പോയി കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് അന്നിട്ട് ഇതേ ആ കടുക് വറുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് അതും അടച്ച് വെച്ച്, അതും നമ്മൾ എപ്പോൾ കഴിക്കുന്നോ അപ്പം എടുക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അങ്ങനെ പുളിശ്ശേരിയും വെച്ചു. അപ്പോൾ പുളിശ്ശേരിയും പച്ചടിയുമായേ. ഇനി ഇതേ പുളിവെള്ളമാണ്, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളം എടുത്ത് അതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മല്ലിയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ കഴുകിയെടുത്ത മല്ലിയില. എന്നിട്ടിതേ രണ്ട് വലിയ തക്കാളി എടുത്തതാണ്, രണ്ട് വലിയ തക്കാളി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടത് അതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി പൊടിയാണ്. കാശ്മീരി പൊടി ചേർത്ത് കൊടുത്തു. കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് നമുക്ക് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളുടെ കേരളീയ രസമല്ല, ഇതൊരു തമിഴ് ചുവയുള്ള രസമാണ്. ഞാൻ ഇത് വീഡിയോയിലൊക്കെ കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഈ വർഷം ഓണത്തിൻ്റേത് അത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് അവർ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്ത, നമ്മൾ ചെയ്തപ്പോൾ ഇങ്ങനെ, നമ്മൾ നമ്മുടേതായ രീതിക്ക് ചെയ്തു. ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ചെയ്യമ്മ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇന്നതെടുക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട അവർ ചെയ്യട്ടെ, സൂപ്പറാണ്, ടേസ്റ്റിയാണ്, അവരും അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പഴുത്ത തക്കാളിയായിരുന്നു ആവശ്യം കേട്ടോ. എന്നിട്ട് ആ പാത്രം തന്നെ വെച്ചു കൊടുത്ത് കടുക് താളിക്കാം. ഇനിയല്ല, ഇനി അത് രസം തിളപ്പിക്കണം, നന്നായി തിളപ്പിക്കണം. ഞാൻ എവിടെയെങ്കിലും ഒരു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു വീഡിയോ കണ്ട കുറച്ച് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് പൊട്ടി. ഇനി ചെറിയ ഉള്ളി ഇടുക, ചെറിയ ഉള്ളി ഇടുക, കറിവേപ്പില ഇടുക, അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു മുളകും അല്ലാതെ നമ്മൾ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു വീഡിയോ കണ്ടാൽ ആ വീഡിയോയിൽ നിന്നിട്ട് എടുക്കും. പക്ഷേ അത് നമ്മളുടെ ഒരു രീതിയിലേ നമ്മൾ ചെയ്യാൻ ചെയ്യുള്ളൂ കേട്ടോ.
അതേപോലെ അപ്പോൾ കറണ്ട് പിന്നെയും പോയി കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. കറണ്ട് പോകുന്നു വരുന്നു, കറണ്ട് പോകുന്നു വരുന്നു. എന്നിട്ട് നമ്മൾ ആ പുളിയും തക്കാളി എല്ലാം ചേർത്ത് വെച്ച ആ മസാല വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊന്ന് ചൂടാക്കിയപ്പോൾ അതിൽ കൊള്ളത്തില്ല ഈ പാത്രത്തിൽ. അപ്പോൾ അമ്മയ്ക്ക് എന്തോ നെയ്ത് മറ്റേ ചരുവത്തിൽ തന്നെ ഒഴിച്ചിട്ട് ആ ചരുവത്തിൽ നിന്നെടുത്ത് വെച്ച് ഇന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ തിളപ്പിച്ചിട്ടാ നല്ലപോലെ തിളപ്പിച്ച് എടുക്കുകയാണ് കൂട്ടുകാരി. അങ്ങനെയാണ് ഞങ്ങളുടെ ഓണരസവും കൂടി തയ്യാറാക്കിയത്. ഓണത്തിൻ്റെ അന്ന് ഞാൻ ഈ രസം ഉണ്ടാക്കുമോ എന്നെനിക്കറിയില്ല. കാരണം ഓണസദ്യക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഉരുളക്കിഴങ്ങ് തീയലും അവിയലും പിന്നെ തോരനും ഇഞ്ചി നാരങ്ങയും മാങ്ങയും പച്ചടിയുമാണ്. അപ്പോൾ അത് മാത്രമേ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ ഞാൻ. ഇഞ്ചി പച്ചടി എനിക്ക് മസ്റ്റാണ് കേട്ടോ. പച്ചടി എനിക്ക് ഭയങ്കര പ്രത്യേകതയുള്ളതാണ്. പുളിശ്ശേരി ചിലപ്പോഴേ കഴിക്കും, പച്ചമോരെടുക്കാനാണ് സാധ്യത. പിന്നെ സാമ്പാർ വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. അത്ത പരിപ്പും പപ്പടം ഇത്രയും ഞാൻ വയ്ക്കാൻ സാധ്യതയുള്ളൂ അമ്മച്ചിയെ കൊണ്ട്. അപ്പോൾ ദേ റെഡി ആയിട്ടോ, രസം ദേ റെഡി, പുളിശ്ശേരി റെഡി, പച്ചടി റെഡി. ഞാൻ എന്താ ചോറ് കഴിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പച്ചടി ഇപ്പം മധുര പച്ചടി ആയിട്ടല്ലേ തോന്നിയത്, പക്ഷേ ഈ പച്ചടിക്കൊരു എന്ത് ടേസ്റ്റാണെന്നല്ലേ. അപ്പോൾ എല്ലാം ഉണ്ട് ഉച്ചത്തേക്കുള്ള. ഓണത്തിന് വിഭവം മാത്രം ഇവിടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വെജ് സദ്യ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സദ്യയാണ് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ മധുരം ഒന്നുമില്ല, വളരെ ടേസ്റ്റിയാണ്. രസമൊക്കെ ഒഴിച്ച് എല്ലാം കൂടി ഒഴിച്ചുകൊണ്ട് ഉള്ള ഒരു കൂട്ടിയടി എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അതിങ്ങനെ കൂട്ടിക്കഴിക്കാൻ. ഇതേപോലെ ഓണത്തിൻ്റെ ഓരോ വിഭവവുമായിട്ട് പറ്റുന്ന വിഭവങ്ങളുമായിട്ട് നമ്മൾ വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ പിന്നെയും പറയുന്നു, ഇത് ഞങ്ങളുടെ മാത്രം ഇഷ്ടമാണ്, നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം അനുകരിക്കുക എന്നും കൂടി ഞാൻ പറഞ്ഞു വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ വിഭവം ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക. നമ്മളെ സ്നേഹിക്കുന്നവർ ഇത് കാട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ഒരു സദ്യ ഇട്ടപ്പോഴേ ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ നിനക്ക് അട്ടപ്പാടി കൊണ്ട് കൊടുത്തൂടെ, നിനക്ക് അവിടെ കൊണ്ട് കൊടുത്തൂടെ, നിനക്ക് ഇവിടെ കൊണ്ട് കൊടുത്തൂടെ, നീ ഈ ആഡംബരം കാണിക്കുന്നതിൽ നിന്ന്. ദൈവമേ, എനിക്ക് ആരെങ്കിലും ഒരു ഓണസദ്യ തന്നതാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങനെ പറയുന്ന കുറേ മനുഷ്യരുണ്ട്. ഈ നെഗറ്റീവ് പറയുന്ന ഈ മനുഷ്യരോട് എങ്ങനെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നാണ് എനിക്കറിയാൻ വയ്യ കേട്ടോ. എങ്ങനെയും മനുഷ്യരുണ്ട് എന്നാണ് അതിൻ്റെ സാരം അല്ലേ. നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല എന്നിരിക്കെ നമ്മൾ എന്തിനാ അവരോടൊക്കെ അതൊക്കെ പറയാൻ പോകണം. ഇത് ഇങ്ങനെ ഉരുട്ടിയടിക്കുക, അതാണ് ഒരു ഫുഡി എന്ന നിലയിൽ എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ ഇതേപോലെ ഒരു നല്ല ഓണം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദീജ.